തേച്ചു പീഡിപ്പിക്കാൻ പൂഴി വേണ്ട, തേച്ചു മിനുക്കാനും പൂഴി വേണ്ട. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. കെഎസ്എസ്പിയെ കൂത്തുപറമ്പ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പാനൂർ സബ് ട്രഷറിയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുകയും ഉത്തരവിന്റെ കോപ്പി കത്തിച്ച് പ്രതിഷേധിക്കുകയും ചെയ്തു. പെൻഷൻകാർക്ക് ഏഴ് ഘടുക്കളായി 21% ക്ഷാമാശ്വാസം കുടിശ്ശികയായി നിൽക്കുമ്പോഴാണ് നാമമാത്രമായ 2% സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രസ്തുത ക്ഷാമാശ്വാസത്തെ 39 മാസത്തെ കുടിശ്ശിക നിഷേധിക്കുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. കുടിശ്ശിക സംബന്ധിച്ച് അവ്യക്തത നീക്കുന്ന വിധത്തിൽ പുറപ്പെടുവിച്ച അന്യായ ഉത്തരവ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടും പുതുക്കിയ ഉത്തരവ് പുറപ്പെടുവിക്കണമെന്നാവശ്യപ്പെട്ടും കെഎസ്എസ്പിയെ കൂത്തുപറമ്പ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പാനൂർ സബ് ട്രഷറിയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുകയും അന്യായ ഉത്തരവ് കത്തിച്ച് പ്രതിഷേധിക്കുകയും ചെയ്ത് പ്രതിഷേധ മാർച്ചും വിശദീകരണ യോഗവും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എ കെ സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. സർക്കാർ ഉപേക്ഷിച്ചിട്ടുണ്ടോ? ഓരോ നികുതിയും ഓരോ വിഭാഗത്തിലുള്ള നികുതിയും വർദ്ധിപ്പിച്ചുകൊണ്ട് സർക്കാരിന്റെ ഖജാനാവിലേക്ക് പണം കൂട്ടിയിട്ടും സർക്കാരിന് പെൻഷൻ കൊടുക്കുവാനോ അതുപോലെ ശമ്പളം കൊടുക്കുവാനോ കഴിയാത്ത ഈ ദുരവസ്ഥ ഉണ്ടാക്കിയതിന്റെ കാരണം ആരാണ്? ഒന്നിനും കൊള്ളാത്ത ഒരു മുഖ്യമന്ത്രി, അതുപോലെ തന്നെ ഒരു ധനകാര്യമന്ത്രിയും ഈ കേരളത്തിന്റെ ഈ സിവിൽ സർവീസിനെ നമ്മുടെ വെള്ളം പുതപ്പിച്ച് കിടത്തിയിരിക്കുകയാണ്. കാരണം ഇനി സിവിൽ സർവീസും അതുപോലെ തന്നെ പെൻഷൻ സംഘവും ഒരു ഉയർത്തെഴുന്നേൽപ്പിൽ പറ്റാത്ത വിധത്തിലേക്കുള്ള മാറ്റിയിരിക്കുന്ന സി വി ദിനേശ് ബാബു, കെ സുധാകരൻ, കെ കൃഷ്ണൻ മാസ്റ്റർ, എ രവീന്ദ്രൻ, സി പുരുഷു മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. വി പി സുകുമാരൻ, കെ പത്മനാഭൻ, അനിൽകുമാർ, പി വി മാധവൻ നമ്പ്യാർ, ടി എം ബാബുരാജൻ മാസ്റ്റർ, ടി കെ അശോകൻ, കെ അശോകൻ, എം ശോഭന, ടി രതി ദേവി എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി.